രോഗബാധയുണ്ടായി അവരതിനെ അതിജീവിച്ചവരാണ് അത്തരം ആൾക്കാർ പറയുന്ന വാക്കുകൾക്കിന്ന് ഒരു പ്രത്യേകതയുണ്ട് കാരണം വാക്സിൻ വന്നതോടെ എല്ലാമായി എന്ന് കരുതുന്നവർ വന്നു പോകട്ടെ എന്ന് വരെ കരുതുന്നവർ എഴുപത്തിയഞ്ച് ശതമാനം ഹേർഡ് ഇമ്മ്യൂണിറ്റി വരട്ടെ എന്ന് വാദിക്കുന്നവർക്കൊന്നും ശാസ്ത്രീയമായോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ ചെവി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ എൻ കെ ഷിജു കൊച്ചിയിൽ നിങ്ങൾക്കറിയാം വളരെ ഊർജ്ജസ്വലായി ഫീൽഡിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ കെ ഷിജുവും കോവിഡ് ബാധിതനായിരുന്നു ഷിജു ഷിജുവിൻ്റെ അനുഭവങ്ങൾ പറയും ഇത് ആളുകൾ ഇപ്പോൾ ഇത് വന്നു പോയിക്കോട്ടെ വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ വന്നൊരാളെന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് വന്നതിന് ശേഷമാണ് നമുക്കൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാരണം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് നടുവേദന എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ എനിക്ക് നടുവേദന എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഏറെ നേരം നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് അസഹനീയമായ നടുവേദന വരുന്നു ഒപ്പം തന്നെ വെയിൽ ദീർഘനേരം കൊള്ളുമ്പോൾ നമുക്കൊരു തല തലകറക്കമോ തലവേദനയോ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഇത് ഏതാണ്ട് ഒരു മൂന്ന് മാസം കൂടി ഉണ്ടാകും എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് കുറച്ചുകൂടി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളും എന്നോട് പറഞ്ഞ് അറിവിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വാക്സിൻ വരുമ്പോൾ വലിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത് കാരണം ഈ വാക്സിൻ എന്നുള്ളത് നമുക്ക് പരമാവധി ആളുകളിലേക്ക് കൊണ്ടുപോട്ടെ ഇനി ആളുകൾക്ക് വരാതിരിക്കാൻ ഈ വാക്സിൻ വരുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്